ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിംഗ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ്, ജംഗ്ഷൻ മോട്ട്ര, നിയർ അവർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും 2022 അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വർഷമാകട്ടെ. യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുക, ആ സ്വസ്ഥതയും സമാധാനവും കിട്ടട്ടെ. ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴട്ടെ. അപ്പോൾ ഒന്ന് വചനം വായിച്ചിട്ട് തുടങ്ങാവേ. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും കേട്ടോ, വചനമാണ്, കൽപ്പനയാണ്, സൗമ്യത, താഴായ്മ, കരുണ, ദയാ, സ്നേഹം, ഇതാണ് യേശുക്രിസ്തു. അല്ലാണ്ട് യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഒരാൾ രൂപയില്ല, ഒരു മതത്തിൻ്റെ സ്ഥാപകനല്ല, അങ്ങനെയൊന്നുമല്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ കൽപ്പന, അത് അതങ്ങനെ തന്നെയാണ്. ഇവിടെ വായിച്ചു മത്തായി 7:12 പറയാം, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്തു. യേശുവിൻ്റെ സുപ്രധാന കൽപ്പനയാണ്. യേശു കേട്ടിട്ട് എൻ്റെ പുറകെ ഈ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നടക്കണ്ട, കൽപ്പന പ്രമാണിച്ചാൽ മാത്രം കാര്യം നടക്കുള്ളൂ. നിങ്ങൾ എന്ത് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നോ അത് അവർക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് സുപ്രധാന കൽപ്പന. അപ്പോൾ നമ്മുടെ അത്യാഗ്രഹമൊക്കെ തീർന്നില്ലേ? എനിക്ക് ഇത് വായിച്ചേ പിന്നെ എനിക്കിപ്പോൾ ആരെയൊന്നും ആഗ്രഹമില്ല. ഞാൻ എന്താ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിച്ചാലും എന്നോട് പറഞ്ഞേക്കണം സുപ്രധാന കൽപ്പനയാണ്, അത് അവന് ചെയ്തു കൊടുത്തേക്കാൻ. അപ്പോൾ മിണ്ടാണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ മനുഷ്യൻ്റെ അത്യാഗ്രഹം മാറാനുള്ള കാര്യമായിട്ടോ. ഇനി അടുത്തത് മത്തായി 7:21 പറയുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്നാ? താൻ അയച്ച മകനെ വിശ്വസിക്കുക എന്ന് തന്നെ. മകനെ വിശ്വസിക്കുക, മകനെ ഇഷ്ടപ്പെടുന്നവൻ എന്നാ ചെയ്യണം? മകൻ എന്നാ പറഞ്ഞേക്കണേ? യേശു അമ്പരാൻ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പ്രമാണിക്കട്ടെ. അപ്പോൾ കൽപ്പന പ്രമാണിക്കണം. ഈ പറഞ്ഞ കേൾക്കുമ്പോൾ ഞാനെല്ലാം കൽപ്പനയും പ്രമാണിക്കുന്നു എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. എൻ്റെ പൊന്നെ അതൊക്കെ പ്രമാണിച്ചെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കണം, അയൽക്കുംകാരനെ സ്നേഹിക്കണം. മനസ്സിന് ഇഷ്ടമില്ലാത്ത ആരുടെയും കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊള്ളി വരുവാ. മനസ്സിന് ഇഷ്ടമില്ലാത്ത ശത്രു എന്ന് പറഞ്ഞാൽ ആരാ? പാകിസ്ഥാനിലുള്ള ആരും നമ്മുടെ ശത്രുവാണോ? ശത്രു രാജ്യമെന്നൊക്കെ പറയുമെങ്കിൽ എന്നാ ശത്രു? നമ്മൾ അവരെ അറിയില്ല, കേൾക്കൂല. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളോട് പറ്റിച്ചേർന്ന് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മനുഷ്യർ. എന്തേലും ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ അവരോട് നമുക്കുള്ള ദേഷ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണ പോലെ അവർ നമ്മളോട് പെരുമാറാത്തതിൻ്റെ ഒരു ഒരു ഇറിറ്റേഷൻ വന്നതാണ്, അതാണ് നമ്മുടെ ശത്രുത. അല്ലാണ്ട് ശത്രു എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല. അതല്ല യേശു അമ്പരാൻ പറഞ്ഞത് ശത്രുവിനെ സ്നേഹിക്കണമെന്ന്. ശത്രു എന്ന് പറയണത് നമുക്ക് വേണ്ടപ്പെട്ട, ഒത്തിരി വേണ്ടപ്പെട്ട ആള് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകൽച്ച വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പ്രൈവറ്റ് ആസ്തി വന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ യേശു പറഞ്ഞ എല്ലാ കാര്യത്തിനും സഹോദരനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക, ഇതൊന്നിലും നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ചില്ലറ രീതിയിലൊന്നും സ്നേഹിച്ചാൽ പോരാ. അതുപോലെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിട്ട് മറ്റുള്ള മക്കളെയെല്ലാം നന്നായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾക്കൊക്കെ വലിയ ആഗ്രഹമില്ലേ? അപ്പോൾ എല്ലാ പിള്ളേർക്കും, നമ്മുടെ മക്കൾക്ക് എന്ത് ലോകത്ത് അനുഗ്രഹം കിട്ടണോ അതുപോലെ എല്ലാ പിള്ളേർക്കും അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ മക്കൾ, ഞാനിപ്പോൾ എല്ലാ പിള്ളേരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ലോകപ്രശസ്തരാകട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ തലമുറയൊക്കെ ക്രിസ്തു യേശു ലോകപ്രശസ്തരാകാൻ എനിക്ക് അത് മാത്രം ഒരു ഞാൻ വായിച്ചിട്ട് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അനുഗ്രഹം കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ യേശുവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന ദൈവജനായി മാറാവെ. അപ്പോൾ ഇന്നത്തെ ഇവിടെ മുടി മോത്തേട്ട് ഇടാണ്ടേ, ഇന്നത്തെ അതിമനോഹരമായ ഇത് ചുരിദാറിൻ്റെ ബനാറസി ചെക്ക് എന്നൊക്കെയാണ് ഇതിലോർണത്തിൽ എഴുതിയേക്കണം. ഈ ചെക്ക് മെറ്റീരിയൽ, മണിപ്പൂരി ചെക്ക്, പലതിൽ പലത് എഴുതിയേക്കണേ. നല്ല ഇപ്പോഴത്തെ ഏറ്റവും വില കൂടിയ എല്ലാം വന്നത് ഈ ചെക്ക് മെറ്റീരിയലാണ്. സോഫ്റ്റ് ആട്ടോ ഇത്, കണ്ടോ ഹാൻഡ് എംബ്രോയിഡറി, ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി, ഒരു ബോക്സ് ആയിട്ട് സൂപ്പറായിട്ട് കോൺട്രാസ്റ്റ് ബോട്ടോ ഷോള്, ഷോള് ഫുള്ള് വർക്കാട്ടോ, ഫുൾ എംബ്രോയിഡറി, സെമി ടെസർ ഷോള്, ബോട്ടൽ എത്രയാ? 1799 ഉള്ളു. പെട്ടെന്ന് എടുത്തു, നല്ല സെറ്റ്. ഫംഗ്ഷന് നമുക്ക് ഓണം വരുന്നു. നമുക്ക് ലോകത്തെ നോക്കണ്ട, അത് വരും ഇത് വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും പേടിക്കാണ്ട് നമുക്ക്
നമുക്ക് നല്ലതേ വരുള്ളൂ. ഇങ്ങനെ തന്നെ ചിന്തിച്ച് നാവും കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നാവിൽ പറഞ്ഞ വരും. എപ്പോഴും എനിക്കും എൻ്റെ മക്കൾക്കും കഷ്ടകാലെന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ വരും. അത് കാരണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്യാൻസലാക്കട്ടെ എന്ന് പറഞ്ഞ് ക്യാൻസലാക്കിയാൽ കേട്ടോ. അപ്പോൾ ആവശ്യമില്ലാതെ നാവിൽ നെഗറ്റീവ് ഒന്നും പറയരുത്. നല്ല ക്രീമും റെഡ് സൂപ്പർ സംഭവം 1799 ഉള്ളൂ. വെബ്സൈറ്റിൽ എടുക്കുന്നവരെ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ. കുറച്ച് കഴിയുമ്പോൾ ഇനി വെബ്സൈറ്റ് മാത്രമാക്കും. ഇപ്പം എല്ലാം ഒത്തിരി മിക്കവരും തന്നെ ഒത്തിരി പേര് വെബ്സൈറ്റിട്ടായി. അപ്പോൾ ഇന്ന കളറ് അങ്ങനെയൊന്നും നടക്കണ്ടല്ലോ. എല്ലാവരും വെബ്സൈറ്റ് പഠിച്ചു. ഞാനിതുവരെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ യേശു എന്നെ കളിയാക്കരുത്, കേട്ടോ. ഞാൻ പഠിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ദുബായിക്ക് തന്നെ പോയിട്ട് വരുന്നൊരു വലിയ ആഗ്രഹം. എൻ്റെ മോനോടെ വേഗം FRCS എടുത്തിട്ട് ദുബായിക്ക് പോകാൻ പറയുമോ ഞാനേ. എന്നിട്ട് വേണം, അവിടെ ഒരു കട ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ ദുബായ് പോയിട്ട് തന്നെ തിരിച്ചു വരും. അതൊരു സ്വപ്ന. ഞാനിങ്ങനെ പറയണ എല്ലാ യേശുവിൻ്റെ കൃപയാലും നടക്കൂട്ടോ. ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എനിക്ക് തല ഉറങ്ങുമായിരുന്നു. ആ എയർപോർട്ടിൽ കിട്ടിട്ട് എൻ്റെ മകനൊരു മുങ്ങല് മുങ്ങി, അവൻ മദ്രാസിന് പോയി. എനിക്ക് തല ഉറങ്ങുമായിരുന്നു. ഞാൻ എൻ്റെ ദൈവമേ, പിന്നെ ഞാൻ ഓടിച്ചെന്ന് സാരി കൊടുത്ത് കണ്ടിട്ടൊരു മലയാളി മോച്ചായുള്ള ഒരു ചേച്ചീനെ കണ്ടിട്ട്, ചേച്ചി ചേച്ചി എങ്ങോടെ എറണാളാ രണ്ടും ചേച്ചിയുടെ വീട് പൊടിയൊക്കെ ചോദിച്ച് എനിക്ക് അടുത്ത് തന്നെ നിന്ന് എങ്ങനെയോ പ്ലെയിനിൽ കയറി ഇവിടെ എത്തി. ലൈലാക്ക് നല്ല കോമ്പിനേഷൻ പീച്ചും ഹാൻഡ് വർക്ക് കണ്ടോട്ടോ. ഇത്രയും ഹാൻഡ് വർക്കിന് തന്നെ നമ്മൾ ചെയ്യിക്കാൻ കൊടുത്ത ആ ഒരു 750 രൂപയൊക്കെ ആവും. ഒരു സെറ്റിനാകെ 1700 ഉള്ളൂ കേട്ടോ. ഷോളും ഫുള്ള് വർക്ക്, നല്ല കളർ കോമ്പിനേഷൻ, ഇത്ര രസമല്ലേ. നല്ല ഇത് കണ്ടോ, പേസ്റ്റ് ഗ്രീനും ലൈലാക്കും കൂടെ സൂപ്പർ കോമ്പിനേഷൻ. 1799 ഉള്ളു. പെട്ടെന്ന് പെട്ടെന്ന് മെറൂൺ അടിപൊളി സെറ്റുകളാണ്. നല്ല ഫംഗ്ഷന് പോകാനുള്ള സെറ്റുകളുള്ളപ്പോൾ അത്യാവശ്യം ഒന്ന് ഓടിയ ഒരു പരിപാടിക്ക് പോകണേ ഒരു ചുരിദാർ എടുത്തിരുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് രണ്ടുമൂന്ന് നല്ല ചുരിദാർ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇട്ടിട്ടിട്ട് എല്ലാം ഏകദേശം ഇടപാട് തീർന്നിരിക്കും. രണ്ടുമൂന്ന് ചുരിദാർ തിരിച്ചു വയ്ക്കണം. ഓടിയൊരു സാരി കൊടുത്തിട്ടിരിക്കുമ്പോൾ എനിക്ക് തടി, ഞാൻ തടിയില്ല പറഞ്ഞു പറഞ്ഞ് തടിയാവും. ഏ ജോർജറ്റിൻ്റെ ഒരു അടിപൊളി സംഭവം. ജോർജറ്റ് ആട്ടോ, ഇത് ലൈനിങ് ആണോ? അതെയോ, അതോ ഓടുന്നതിൻ്റെ ഫോട്ടോ ആണോ? നോക്കി അതിൽ എനിക്ക് അടുത്ത സെറ്റിൽ വിത്ത് ലൈനിങ് ഉണ്ടെന്ന് തോന്നുന്നുല്ലേ. ഉണ്ടല്ലോ വിത്ത് ലൈനിങ്. ജോർജറ്റ് നല്ല രസമില്ലേ. $1199 ഉള്ളൂ. നല്ല ഷോള്, ജോർജറ്റ്, ബാക്ക് പ്ലെയിൻ ആട്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ എംബ്രോയിഡറി പ്രിൻ്റും ഉള്ള അടിപൊളി ജോർജറ്റ് വിത്ത് ലൈനിങ് 1199. ഇനി എൻ്റെ ചുമ്മാ പ്രിൻ്റ് മാത്രം കാണിച്ചാൽ മതി, ഇവിടുത്തെ ഉണ്ടല്ലോ. ഇനി പല പല പ്രിൻ്റ് ആട്ടോ ഇത് വന്നേക്കണേ. ഒരു കെട്ട് വന്നു, ഇതിലെല്ലാം പല പല പ്രിൻ്റ്. എന്ത് പറയാനാന്ന് പറഞ്ഞു. ഇനി പ്രിൻ്റ് ഇങ്ങനെ അത് മാത്രം ഇങ്ങനെ കാണിച്ചാൽ മതി. ഷോളൊക്കെ എല്ലാം ഇങ്ങനെയല്ലേ, പല പല പ്രിന്റ്. കെട്ടഴിച്ചപ്പോൾ കംപ്ലീറ്റ് ഡിഫറൻറ്റാ. എന്ത് ഇപ്പം എല്ലാം ഇങ്ങനെ തന്നെ, ഒരു പോലത്തെ അല്ല തന്നെ. ഇനി എൻ്റെ പോലത്തെ വേറൊരാൾക്കുണ്ടെന്ന് അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ടല്ലോ, ഡിഫറൻറ്റായിട്ട്. ഇനി ക്രിസ്പി ജോർജറ്റിലെ അടിപൊളിയൊരു വർക്ക്. ക്രിസ്പിയിൽ അടിപൊളി കണ്ടോ, ക്രിസ്പിയിൽ ഫുൾ വർക്ക്. അത് ഈ നല്ല ആര്യ വർക്ക് അങ്ങനത്തെ അല്ല, ഈ വർക്കിൻ്റെ പേര് മറന്നുപോയി. ടോയിനായിട്ട് നല്ല വർക്ക്. അടുത്ത ദിവസം വർക്കിൻ്റെ പേര് പറയാം കേട്ടോ. സർദോസിയാണോ? ആ സർദോസി വർക്ക്. ഹാൻഡ് വർക്ക് അല്ല, മിഷനാണോ അല്ലേ? സർദോസി വർക്ക്. ഫാഷൻ ഡിസൈനർ എൻ്റെ എടുത്തിരിക്കണേ. ഫാഷൻ ഡിസൈനർ പറഞ്ഞാൽ നട്ടോ, തെറ്റിപ്പോയെങ്കിൽ ഫാഷൻ ഡിസൈനറുടെ ഒരു ഇടികട കൊടുക്കാന്ന ആളെ. ചുറ്റപ്പുറം ഫാഷൻ ഡിസൈനറും ടീച്ചേഴ്സ് ടീച്ചറും അല്ലാത്ത ഡിസൈനറും ചുറ്റും പുറം നാരഞ്ചട്ട് നിൽപ്പുണ്ട്. കളറ് പോലും പറഞ്ഞു തരില്ല. നല്ല പേസ്റ്റൽ ഗ്രീനെ. 1699 ഉള്ളൂ. അതെന്നാ വെച്ചാൽ ആ ഈ ഷോളിന് തന്നെ ആ വിലയാവും. ഒറിജിനൽ ക്രേപ്പ്.
രണ്ട് വശം ഈ ബോർഡർ സൂപ്പർ സംഭവം, സൂപ്പർ ഷോൾ, അടിപൊളി സെറ്റ്. 169 ചിലപ്പോ റീസോൾ കൊടുക്കേണ്ടത്. ആ ബോട്ടം സാൻഡോൺ ആർന്നു കേട്ടോ. ബോട്ടോട് നല്ല സെറ്റ് അല്ലേ, നല്ല ഗ്രാൻഡ് സെറ്റ്, അടിപൊളി സെറ്റാണ്. 1699 1699 ഉള്ളൂ. നല്ല ഷോള് പേസ്റ്റൽ ചാർട്ടാണ്, ക്രിസ്പിയിലായിട്ടാണ്, നല്ല പേസ്റ്റൽ ചാർട്ട് സാൻഡോൺ ബോട്ടം. 1699 ഇതിപ്പോൾ തന്നെ തീരും കേട്ടോ. ഇത് ഇവിടെ വരുമ്പോൾ എന്നാ സംഭവം എന്ന് പറയണേ, ചിലത് നമ്മളിവിടെ വരുമ്പോൾ വിചാരിക്കുന്ന ഭംഗി കാണില്ല, കാരണം ഒത്തിരി ഓർഡർ കൊടുത്തില്ല. അപ്പോൾ ഇനി റീസ്റ്റോക്ക് കഴിക്കുമ്പോൾ എപ്പോൾ കിട്ടുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. നല്ല സംഭവമാണ്, എടുക്കാൻ പെട്ടെന്ന് ആഗ്രഹമുള്ള ഒരു വെബ്സൈറ്റിൽ ചാടി കയറി കൊടുക്കുക. അല്ലാത്തവരൊക്കെ 4 നമ്പറുണ്ട്, അവരെ വിളിച്ച് വാട്സപ്പ് കോള് 10 മണി മുതൽ 6 മണി വരെ വാട്സപ്പ് കോളിൽ വിളിച്ചാൽ അവരെ കിട്ടും. ഇല്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് എടുക്കണമെങ്കിൽ ലാൻഡ് ഫോൺ നമ്പറിൽ കംപ്ലയിൻറ്റ് വന്നാൽ മതി. ഡിസ്പ്യൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ മാത്രം പറഞ്ഞാൽ ഞാൻ മറന്നു പോകും ഇവിടെ വരുമ്പോൾ. അടിപൊളി പേസ്റ്റ് കളർ, മറവി ഇപ്പം ഉണ്ട്, പക്ഷേ ഇനി നമ്മൾ ആ മറവീനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ ഓർക്കുമ്പോൾ ആ കാര്യം ചെയ്താൽ മതി. അപ്പോൾ അച്ഛൻ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മറന്നു പോവാം, അപ്പം തന്നെ ആ കാര്യങ്ങൾ അപ്പം ചെയ്യണം, ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ. അങ്ങനെ മറവീനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. നല്ല പേസ്റ്റ് കളേഴ്സ്, ഇത് ഓർഗൻസയുടെ അടിപൊളി ഒരു സെറ്റ് കേട്ടോ. ഇത് വിത്ത് ലൈനിങ് ആണോ? നോക്കി സംശയം അല്ല അല്ലേ, അല്ല അല്ലേ, അല്ല അല്ല അല്ല, വിത്ത് ലൈനിങ് ആണോന്നൊരു സംശയം. ഓർഗൻസയുടെ നല്ല ആഷ്. റേറ്റ് എത്രയാ? എൻ്റെ ഷോളും ക്രേപ്പട്ടോ. ഈ ഷോൾ ഇഷ്ടമുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. 1690 ഒറിജിനൽ ക്രേപ്പ് ഷോളാണ്, സൂപ്പർ സംഭവമാണ്. ഈ ഡ്രസ്സിന്റെ ഒരു ഭംഗി കണ്ടാൽ മതി. വെബ്സൈറ്റിൽ കൊടുക്കാൻ ഫോട്ടോ ഈ കൂടെ അങ്ങ് എടുക്കാൻ പറയതേ, പിന്നെ ഇതിന് പോസ് ചെയ്യാനൊന്നും സമയമില്ല. അപ്പൊ എന്റെ മുഖം നോക്കണ്ട, എന്റെ മുഖം ഞാൻ കണ്ട് മേടിച്ചു പോവാ. സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് ആക്കാൻ വിടുമ്പേ ഇതാ പൊന്നെ ഈ പെൺപിള്ളേർക്ക് ചിരിക്കാനേ നേരുള്ളൂ. എന്റെ പല വിവിധ പോസ്റ്റുകള് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ എന്നെ കാണുമ്പോ ഞാൻ തന്നെ ഞെട്ടിത്തിരിച്ചു പോവാ. ഗോൾഡൻ 1690 നല്ല സെറ്റാട്ടോ, നല്ല സെറ്റുകളാണ്. ഒരു ബ്രിക്ക് റെഡിന്റെ പേസ്റ്റ് കളർ, അടിപൊളി സെറ്റാണ്. കുറെ കളറുണ്ട്. ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. ഞങ്ങളുടെ സമ്മാനവും കിട്ടും. യേശുവിൻ്റെ കൃപയും നിങ്ങളോടൊപ്പം കിട്ടട്ടെ. ഇത് ചെയ്താലും ഇല്ലേലും യേശു പറയാൻ നിങ്ങൾ നമ്മളൊക്കെ കൃപയാൽ അനുഗ്രഹിക്കൂ കേട്ടോ. നീ രേവതിയിലെ ഷെയർ ചെയ്താൽ മാത്രമല്ല കേട്ടോ യേശു പറ, ഞാനിങ്ങനെ പറയരുത്. നല്ല ചെറുപയറിൻ്റെ, കറക്റ്റ് ചെറുപയറിൻ്റെ ആട്ടോ, സൂപ്പർ കളറാണ്. എല്ലാവരും ഇരുനിറമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ആ ചെറുപയർ പച്ച, അങ്ങനത്തെ പേസ്റ്റൽ ഗ്രീൻ പീച്ച്, അതൊക്കെ പീച്ചിനേക്കാളും ഭംഗിയുണ്ട്. എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഞാൻ നോക്കുക, അവൾ എന്ത് ഇടുമ്പോൾ അയ്യോ ഞാൻ നോക്കുക, അവളിങ്ങനെ പീച്ചും പിങ്കും ഇടുമ്പോൾ എല്ലാം ഭംഗി. ഇങ്ങനത്തെ കളർ കിട്ടുമ്പോൾ നന്നായിട്ട് അവർക്ക് ചേരും. എനിക്ക് പിന്നെ ചേർന്നത് ഞാൻ എപ്പോഴും നേവി ബ്ലൂ, ഇത് ഒറിജിനൽ ക്രേപ്പാട്ടോ. ഇതെടുത്തിട്ട് കഴുകിയാൽ എനിക്കറിയാൻ പാടില്ല, ഇത് ഡ്രൈ വാഷ് ചെയ്യണമായിരിക്കും. ഒറിജിനൽ ക്രേപ്പാണ്, ഫുള്ള് ഇങ്ങനെ വറക്ക് ബാക്കിങ്ങനെ.
സൂപ്പർ സംഭവമാണ്. ഒറിജിനൽ ക്രേപ്പിന്റെ ഷോളും അടിപൊളി ഷോളും ഫങ്ഷന് സൂപ്പറാ. ലൈനിങ്ങും ബോട്ടോ ഉണ്ട്, സാൻഡോൺ ബോട്ടോ ലൈനിങ്ങും. 1799 ഉള്ളൂ. എവിടെയെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ എത്ര ഭംഗിയായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെ തന്നെ എല്ലാവരും നോക്കും, ഞങ്ങൾക്ക് ആരും ഞങ്ങളെ നോക്കണം എന്ന് ആഗ്രഹമില്ലെന്നൊക്കെ പറയുമെങ്കിലും നമ്മളെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ലതാണെന്ന് ആരെങ്കിലും പറയണ കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? ഉണ്ട്. അപ്പോൾ അതൊക്കെ സാധിക്കും. ഇതിട്ടോ 1799. ഇതിൻ്റെ കളേഴ്സ് നല്ല കേട്ടോ. ഈ ബ്ലാക്ക് എപ്പോഴും എല്ലാവരും ചോദിക്കും, ഏ അടിപൊളി ബ്ലാക്കിൻ്റെ സെറ്റ്. ബ്ലാക്ക് തന്നെ വേണമെന്നില്ല, എൻ്റെ ഡാർക്ക് കളേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം നേവി ബ്ലൂ സൂപ്പറായിരുന്നു, അടുത്തത് ബ്ലാക്ക്, ഇനി അടുത്തത് മുന്തിരി കളറ്. സാൻഡോൺ ബോട്ടോ ലൈനിങ്ങും 1799. ഇതൊരു ഒരു പേസ്റ്റർ കളറും ഉണ്ട്. ഇനിയിപ്പോൾ ഡാർക്ക് കളർ തന്നെയാണ് നമുക്ക് വിഷമിക്കണ്ടേ, ഒരു പേസ്റ്റർ കളർ കൂടി ഉണ്ട്. നല്ല വണ്ണം കുറവ് തോന്നിക്കും കേട്ടോ, നല്ല ചേർന്നിരുന്നു. ഇനി അടുത്തത് സോഫ്റ്റ് സിൽക്കിൽ നല്ല ലക്നോവി വർക്കൊക്കെ ആയിട്ട് ടോൺ ടു ടോൺ നല്ല സെയിം കളർ ബോട്ട, സോഫ്റ്റ് ഒരു സിൽക്ക് ബോട്ടോ, അടിപൊളി ഷോൾ. ഷോളിലാണെങ്കിൽ ഫുള്ള് ഇതേ ബോർഡർ ഡിസൈനുണ്ട്, ഫുള്ള് ബോർഡർ രണ്ട് വശവും ഷോൾ ഫുള്ള് വർക്ക്, നല്ല ഗ്രാൻഡ് സെറ്റ്. എന്താ വില? വില കേട്ട ഇതാ ഇപ്പം തന്നെ തരൂന്നെടുക്കും. 1399. നല്ല കളേഴ്സും അല്ലേ, നല്ല സെറ്റാണ്. പെട്ടെന്ന് എടുത്തു എല്ലാം കുറോശയുള്ളൂ. ഈ ഹാഫ് ബിരിയാണിയൊക്കെ തിന്നുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് അല്ലേ, ഇച്ചിരൂടെ വേണമെന്ന് നോക്കും, അപ്പം നല്ല ടേസ്റ്റാണ്. ഫുൾ ബിരിയാണി തിന്നുമ്പോൾ ഒരു ബിരിയാണിക്കും രുചിയില്ലാത്തോളം ഇതുപോലെയാണ്. കുറച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങ് തീരുമ്പോൾ നമുക്ക് ഈ അട്ടി വെളു കുറേ കാണുമ്പോൾ തീരാണ്ട് വന്ന് എനിക്ക് ആ സെറ്റ് കാണുമ്പോൾ അയ്യോ അതിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടവരെ തോന്നും. അത് കാരണം കുറോശി എടുക്കുള്ളൂ. ഏ പലതിൻ്റെ ഷോൾ ഡിഫറെൻ്റ് ആട്ടോ എംബ്രോയിഡറി. ഇതിൻ്റെ ഷോളിൻ്റെ വർക്ക് ഇങ്ങനെയാട്ടോ, ഫുള്ളിങ്ങനെ ഒരു ബുട്ട ബുട്ട ഡിസൈൻ, നല്ല സൂപ്പർ കളറുകളെല്ലാം. ഇത് പേസ്റ്റൽ പീച്ച്, ഞാവൽപ്പട അല്ല, ഇതെന്നാ പെൻസിലിൻ്റെ ആ പെൻസിലിൻ്റെ കളറാന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലാകാൻ പാകത്തിന് പറഞ്ഞു തന്നെയാ കേട്ടോ പിള്ളേര്. ആ പെൻസിലിൻ്റെ മുനയുടെയൊക്കെ ബ്രൗണിൻ്റെ പേസ്റ്റ് ഞാവൽപ്പഴല്ലോ. എൻ്റെ വീട്ടിൽ ഞാവൽ കണ്ടിട്ട് അത് മുങ്ങി വന്നില്ല. ഇനി ഞാവല് വേറെ ഒരിടത്ത് കൂടി കൊണ്ടുവരണം. ഞാവലെന്ന് പറഞ്ഞാൽ മുന്തിരി കളറൊക്കെയാണ് നമ്മളെ ഞാവലിന്. നല്ല സെറ്റാട്ടോ. 1399 ഉള്ളൂ അല്ലേ, 1399 ഉള്ളൂ എന്ന് നോക്കണേ. പേസ്റ്റൽ പിങ്ക്, ടോൺ ടു ടോൺ ഇഷ്ടമുള്ള ഒത്തിരി മനുഷ്യരില്ലേ, അവർക്കൊക്കെ ഇത് നല്ലതാണ്. ഇത് റണ്ണിങ് എടുത്ത് ടോൺ ടു ടോണിനെടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഡൈ ചെയ്ത് ഒരേ കളറിൽ ഉണ്ടാക്കണതാണ്, അല്ലാണ്ട് ഒരേ കളർ. നമുക്ക് ടോപ്പും ബോട്ടോ ഷോളും റണ്ണിങ് എടുക്കുമ്പോൾ കോൺട്രാസ്റ്റ് എടുക്കണേ എപ്പോഴും പറ്റുള്ളൂ. ഇത് നല്ലതേ ആശു കൂടിയ നീലയില്ലേ, നല്ല ഇതാണോ, നല്ല സൂപ്പർ സംഭവം, അടിപൊളി. ഇനി അടുത്തത് കോട്ടൺ. എല്ലാം വേണ്ടേ, ഓണസദ്യ അല്ലേ, കോട്ടൺ. നല്ല കോട്ടൺ, അതിൽ യോക്ക് വർക്ക്, അടിപൊളി ഷോളും ആട്ടോ. ക്രേപ്പിൻ്റെ ഷോളല്ലേ, ക്രേപ്പിൻ്റെ ഷോള് ബോട്ടേത് 999. 999 ഷോളിതേ മാറ്റിയ കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് സെറ്റാട്ടോ ഇത് കണ്ടോ, നല്ല സൂപ്പർ വർക്കാണേ. ഇതിന് 44-45 അത്രയൊക്കെ ആയിട്ട് നീളം കിട്ടുള്ളൂ ടോപ്പിന്.
അല്ലെങ്കിൽ ഇങ്ങനെ നീളം കൂടുവാണെങ്കിൽ ഷോൾഡറിലൊരു പീസോ താഴെ ബോട്ടോ അടിപൊളി. ഈ ബോട്ടത്തിന് തുണിയും കൂടെ ഒരു ടോപ്പ് അടിക്കാം കേട്ടോ അല്ലേ, വൈറ്റ് പെൻസിൽ പാൻറ് ഇട്ടാൽ മതി, 999 ഉള്ളു. നല്ലൊരു ടോപ്പിനുള്ള തുണി, സൂപ്പർ ബോട്ടത്തിൻ്റെ തുണി, ഭയങ്കര ലാഭാട്ടോ. ഇനി കുറെ കളേഴ്സ് ഉണ്ട്. രണ്ടുമൂന്ന് കളർ ഇട്ടിട്ട് ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുമേ, അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരേ കളർ ഗുസ്തി പിടിച്ചോണ്ടിരിക്കും. അപ്പം പിന്നെ എന്നാ ചെയ്യാനാണ്? രണ്ട് സങ്കട, എന്ത് ചോദിച്ചാലും കിട്ടില്ലെന്ന് പറയും, എനിക്ക് സങ്കടം അത് കേൾക്കുമ്പോൾ. എന്താ ചെയ്യണേ? ഇനി കുറെ വില കുറഞ്ഞ ഓണറി കോളേജ് പിള്ളേർക്ക് ഓഫീസ് യൂസ് ഇതൊക്കെ നല്ല സെറ്റുകളാണ്. നല്ല ദേ സിൽക്ക് ഷോള്, വില കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടു എത്ര? 800. കോട്ടൺ ബോട്ടം 890 രൂപയുള്ളൂ. ആ ഷോളൊക്കെ നല്ല കണ്ടില്ലേ, നല്ല സൂപ്പർ ഷോള്, 890 രൂപയുള്ളേ. ഇതാക്കിക്കൊണ്ടോ, നല്ല കോട്ടൺ മെറ്റീരിയലില് വർക്ക്, ആഷില് ബ്ലൂ മെറൂൺ, മെറൂൺ ഷോള്, ബ്ലൂ മെറൂൺ, അടിപൊളി ഷോളാട്ടോ. കോൺട്രാസ്റ്റ് ആണ്. 899 ഉള്ളൂ എന്ന് ഓർക്കണേ. ഈ വിലയ്ക്ക് നല്ല സെറ്റല്ലേ, ആ ഷോള് നല്ലതല്ലേ. ബ്രിക്ക് റെഡ്, ബ്രിക്ക് റെഡ് നേവി ബ്ലൂ, 899. വീഡിയോ ഫോട്ടോ എടുത്തോട്ടോ, ഞാൻ പെട്ടെന്ന് മാറ്റി സമയം. ഗ്രീൻ, യേശുവിൻ്റെ കൃപയാൽ ഒത്തിരി പേര് വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ട് എന്തോരം മനുഷ്യരാണ് തന്നെ, ഒത്തിരി NRI-ക്കാര് കിഴക്കുന്നും തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറുന്ന യേശുവിൻ്റെ കൃപയാൽ ആള് കയറുന്നുണ്ട്. അതുകൂടാണ്ട് ഇവിടെയുള്ളവരും, നിങ്ങൾക്ക് ഫോറിൻകാരെ മാത്രം മതിയൊന്ന് ചോദിക്കരുതേ, ഇവിടെയുള്ളവരല്ലേ അവിടെ പോയിട്ട് വന്നത്. അവിടെ ആവുമ്പോൾ നമ്മുടെ ഈ മലയാള വീഡിയോ ഒക്കെ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും, നമുക്ക് നാടിനോടൊരു ഇതൊക്കെ കാണാനേ. ഇവിടെയുള്ളവർക്ക് തിരക്ക് കാരണം ഇവിടെയുള്ളവരും ഉണ്ട് കേട്ടോ, എപ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും ആളുണ്ട്, കേരളം മുഴുക്കനും ഇവിടെയുണ്ട്. അതൊരു മഹാഭാഗ്യം, എനിക്ക് യേശുബ്രാൻ തന്നൊരു ഭാഗ്യം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല മനുഷ്യരെ കൊണ്ട് എന്നെ അനുഗ്രഹിച്ചേക്കും യേശുബ്രാൻ. ഗ്രീനും മണ്ണിൻ്റെ കളർ, മണ്ണിൻ്റെ കളറല്ലേ, ബ്രെഡ് ബ്രെഡിൻ്റെ പേസ്റ്റ് കളർ. ഇനി നമ്മുടെ ചുങ്കിടി, നല്ല രസമുള്ള വർക്ക്, അതിൽ ഹാൻഡ് വർക്കുണ്ട് കേട്ടോ, ഇതുണ്ടോ ഹാൻഡ് വർക്കുകൾ, ഒരു 44-45 ഇറക്കം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഷോൾഡർ പീസ് കൊടുത്താൽ മതി. നല്ല കോട്ടൺ ഷോളും ബോട്ടും, ഇതിന് ഷോളിനൊക്കെ ഇത്രയും നീളം ഉള്ളൂ ഈ സെറ്റിന്, വില എത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഷോളൊക്കെ മതി, പണ്ടും ഈ സെറ്റിനേ നീളമുള്ളൂ. ഇച്ചിരിയുടെ നീളം വെച്ചാൽ അവർക്ക് എന്താ കുഴപ്പമെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ എപ്പോഴും ഓർക്കും. 10 രൂപ കൂട്ടിയാൽ അപ്പോൾ അവിടെയുള്ളവർക്ക് ഇതൊക്കെ മതിയായിരിക്കും. നമ്മളെ കേരളക്കാരെ ഉദ്ദേശിച്ചല്ലോ തുണി ഉൽപ്പാദിപ്പിക്കണേ, അതായിരിക്കും. ബോട്ടയിൽ റേറ്റ് എത്ര? 799. സംശയം വന്നു, വർക്കില്ലാത്ത ചുങ്കടി ഇരിപ്പുണ്ട്, അത് അടുത്ത തവണ കാണിക്കാം. 799 വർക്കില്ലാത്തതിന് 699 ഉണ്ട് കേട്ടോ, അതുമുണ്ട്, പക്ഷെ അത് അടുത്ത ദിവസത്തെ വീഡിയോ കാണിക്കാം. ഇതിൻ്റെ റെഡും ബ്ലൂ, ബ്ലൂ ബോട്ടം, ഇതും വേണമെങ്കിൽ ടോപ്പ് അടിക്കാൻ നേവി ബ്ലൂ. ഒരു പെൻസിൽ പാൻ്റ് അല്ല, ഇത് ബോട്ടം അടിച്ചു, നല്ല സുഖം, നല്ല നല്ല ഇങ്ങനെ കൂളി, നല്ല സുഖമുള്ള പലാസോ പാൻറ് പോലെ അടിക്കുക, അല്ലെങ്കിൽ ചുമ്മാ പാൻറ് പോലെ, അല്ലെങ്കിൽ സ്കർട്ട് പാൻറ് അടിക്കുക, ചുരി അടിക്കണ്ട, പലാസോ പാൻറ്റൊക്കെ അടിക്കാൻ നല്ല സുഖമായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇട്ടാൽ നല്ല ഇത്, ഈ തുണി അതേട്ടോ ഭയങ്കര സുഖമുള്ള, ലൈനിങ് ഇട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ.
ലൈനിങ് ഇട്ടാൽ കുറെ ലാസ്റ്റ് ചെയ്യും. ലൈനിങ് ഇട്ടില്ലേലും കുഴപ്പമില്ല, പക്ഷെ ലൈനിങ് ഇറങ്ങിയായിരിക്കും ബെറ്റർ. 799. ഇനി ഒരു സൂപ്പർ സംഭവം ആട്ടോ, നോയാക്കോട്ട്. എത്ര മിനിറ്റായി? 55. നോയാക്കോട്ട വിത്ത് ലൈനിങ്, ഒറിജിനൽ നോയ അല്ല കേട്ടോ, സെമി. ഇതിന് സെമി ഇറങ്ങി. നോയാക്കോട്ടയുടെ ഷോള് വിത്ത് ലൈനിങ് എത്ര? 799. ഇതിനും ഉള്ളു വിത്ത് ലൈനിങ്. മറ്റേ നോയാക്കോട്ടയൊക്കെ എടുത്തവർ ഓർക്കരുത് കേട്ടോ, ഇങ്ങനെ അതെനിക്കുണ്ട്. 1399 ഒക്കെ നോയക്കോട്ട, അതല്ല ഇത്. ഇത് ഇച്ചിരിയുടെ സെമിയാണ്. വിത്ത് ലൈനിങ് ഇത് കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തു. സൂപ്പർ ലൈൻ. സെവൻ നയൻ നയനേ ഉള്ളൂ ആ വിലയ്ക്ക്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് നോയാക്കോട്ട സാരി ഇഷ്ടമായി, മെറ്റീരിയലൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതൊരു ഒരു ഗ്രാൻഡ് ലുക്ക്, സ്റ്റാൻഡേർഡ് തോന്നിക്കും. കാണുമ്പോൾ അയ്യേ ഈ തുണി ഇങ്ങനെയെന്നൊക്കെ ഓർക്കും, പക്ഷേ ഈ തുണിയൊക്കെ നല്ല ബലമുള്ള തുണിയാട്ടോ. ഫ്രെയിമിങ് വലിച്ചിട്ടിട്ട് ഈ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യണം. ഇതൊന്നും കീറുവോ മിഞ്ചോ ഒന്നും കേട്ടോ. നമ്മളത് ഇങ്ങനെ ഇതൊക്കെ ഈ എംബ്രോയ്ഡറി അടിക്കുക, പ്രിൻ്റ് ചെയ്യുക, ഈ തുണിയൊക്കെ എന്തുമാത്രം ഫ്രെയിമിങ് വലിച്ചിട്ടിട്ട് കമ്പ്യൂട്ടർ പ്രിൻ്റ് അടിക്കാനായാലും എംബ്രോയ്ഡറി ചെയ്യാനായാലും എല്ലാത്തിനും തുണിയൊന്നും പിഞ്ചില്ല. നിങ്ങൾ തീച്ചു കൊടുത്ത് തേച്ചും അങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് വരാണ്ടിരുന്നാൽ മതി. അല്ലാണ്ട് ഈ തുണിയൊന്നും എന്നാ കാണിച്ചാലും പോകില്ലാത്ത. സെമി ആകുമ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഒത്തിരി വില കൂടിയത് പോലെയല്ല, വില കൂടിയതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒറിജിനൽ ക്രേപ്പും അതൊക്കെ. ഇത് പീച്ച് പേസ്റ്റൽ പിങ്ക്, അടിപൊളി സംഭവങ്ങളാണ്. നല്ല കളർ ചാർട്ട്. 799 ഉള്ളൂ. കോളേജിൽ പോകുന്ന പിള്ളേർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ സൂപ്പർ സംഭവമാണ്. 799 വിത്ത് ലൈനിങ്, നല്ല കളർ ചാർട്ടും ആണ്, അടിപൊളി കളർ ചാർട്ട്. പേശമ്പ്രാൻ എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.